ഇന്ന് ചെയ്യാൻ പോകുന്നത് തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള പ്ലാന്റ്സ് വേൾഡ് നേഴ്സറി. ഞങ്ങൾക്ക് മണ്ണുത്തിയിൽ മൊത്തം ഒരു 6 സ്ഥലങ്ങളിലായിട്ട് ഒരു 6 നേഴ്സറികളാണ്. മണ്ണുത്തി തന്നെ ഒരു 10 ഏക്കർ മുകളിൽ സ്ഥലത്ത് ഞങ്ങൾ നേഴ്സറി മാത്രം. ഈ ഒരു നേഴ്സറിയുടെ പ്രത്യേകത എന്താണ്? ക്വാളിറ്റി പ്ലാന്റ്സ്. റംബുട്ടാൻ, സ്ട്രോബെറി, ഗോവ റെഡ്, നാഗ്പൂർ ഓറഞ്ചാണ്. പിന്നെ ഇത് മാംഗോസ്, ഇത് ദുരിയൻ, ഇത് ചന്ദനം, ഇത് ഊത്, അവക്കാട്, മിയാസാക്കി എന്ന് പറഞ്ഞ മാവ്, ഗ്രേപ്സ്. ഇത് പ്ലാവ് എത്ര വെറൈറ്റി ഉണ്ടോ ടോട്ടൽ? ഒരു 8-9 വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ബാംബു മാർക്കറ്റ് ചെയ്യുന്ന ഞാൻ. പിന്നെ ഇത് നമ്മുടെ ഇൻഡോർ കളക്ഷൻസ് ആണ്. കസ്റ്റമറുടെ അടുത്ത് ക്വാളിറ്റി, അത് നമ്മൾ പറഞ്ഞാൽ പറയുന്ന സാധനം, അത് സത്യസന്ധമായിട്ടുള്ള ക്വാളിറ്റി കൊടുക്കും പ്ലാന്റ്. നമസ്കാരം, ഞാൻ അരുൺ മഹേന്ദ്രൻ, കൃഷി മിത്ര ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ട്രിപ്പ് ഇന്ന് 3-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ തൃശ്ശൂർ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത ഉടൻ തന്നെ നമുക്ക് കമൻസ് ലഭിച്ചിരുന്നു മണ്ണുത്തിയിലുള്ള നല്ലൊരു നേഴ്സറി പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ഈ ഒരു നേഴ്സറിയിലോട്ട് വന്നിട്ടുള്ളത്. കാരണം മണ്ണുത്തിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഏകദേശം 300 നേഴ്സറികൾ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ പുതുതായിട്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും, ഏത് നേഴ്സറിയിലാണ് വിലക്കുറവ്, എവിടെയാണ് ക്വാളിറ്റിയുള്ള തൈകൾ കിട്ടുന്നത്, അങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള പ്ലാന്റ്സ് വേൾഡ് നേഴ്സറിയാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ നേഴ്സറിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇവർക്ക് മണ്ണുത്തിയിൽ തന്നെ 4 ഔട്ട്ലെറ്റ് ഉണ്ട്, 4 നേഴ്സറി ഇവർക്കുണ്ട് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത്ര വലിയൊരു നേഴ്സറി സെറ്റപ്പാണിത്. പിന്നെ അതുകൂടാതെ ഇടുക്കിയിലും ഇവർക്ക് 2 നേഴ്സറി ഉണ്ട്. പിന്നെ വന്ന് ഞങ്ങൾ തൈകളെല്ലാം നോക്കി, ക്വാളിറ്റിയുള്ള തൈകളാണ്, സാധാരണ വിലയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ നേഴ്സറി ഇഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത കുറച്ച് നേഴ്സറികളാണ് ഈ ട്രിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്. കാരണം ഓരോ ദിവസവും ഓരോ വെറൈറ്റിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടുതൽ ഈ നേഴ്സറിയുടെ വിശേഷങ്ങൾ നമുക്ക് ഇതിൻ്റെ ഓണറായിട്ടുള്ള ജോബിൻ ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ജോബിൻ ചേട്ടൻ ഇവിടെ ഉണ്ട്, നമുക്ക് ജോബിൻ ചേട്ടനോട് തന്നെ നേരിട്ട് ചോദിക്കാം. ടീക്ക് തുറന്ന് അവി പടപെട്ട് ജോബിൻ ചേട്ടൻ, നമസ്കാരം. നമസ്കാരം. രാവിലെ ആകെ തിരക്കാണല്ലേ? രാവിലെ ചെറിയ തിരക്കുകൾ, വീണ്ടും സീസൺ ഒക്കെ ആരംഭിച്ചതിൻ്റെ. ഡെലിവറി പോയിട്ട് വന്നതാണല്ലേ ഇതിൻ്റെ? ഇത് പ്ലാന്റ്സ് ഡെലിവറി കഴിഞ്ഞിട്ട് തിരിച്ച് MT ട്രൈ വന്ന് തിരിച്ചിറക്കുന്നതാണ്, ഗോഡൗണിലേക്ക് ഇറക്കുന്നതാണ്. ഓക്കെ ഓക്കെ. ഇവിടെ മണ്ണുത്തി തന്നെ ഔട്ട്ലെറ്റ് വേറെ ഉണ്ടല്ലേ? ഞങ്ങൾക്ക് മണ്ണുത്തിയിൽ മൊത്തം ഒരു 6 സ്ഥലങ്ങളിലായിട്ട് ഒരു 6 നേഴ്സറികളുണ്ട്. അതിലൊരു 4 സെയിൽസ് ഔട്ട്ലെറ്റുകളുണ്ട്, ബാക്കി 2 മെയിൻ പ്രൊഡക്ഷൻ ഏരിയകളാണ്. അത് മൊത്തം ഒരു മണ്ണുത്തി തന്നെ ഒരു 10 ഏക്കർ മുകളിൽ സ്ഥലത്ത് ഞങ്ങൾ നേഴ്സറി മാത്രം പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ. മെയിനായിട്ട് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഹോൾസെയിലാണ് ചെയ്യുന്നത്. പിന്നെ റീറ്റെയിലർക്ക് വേണ്ടി ഒരു മണ്ണുത്തിയിൽ ഈ ഒരു നേഴ്സറി ഉണ്ട്, ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മണ്ണുത്തി പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള നേഴ്സറിയാണ്. മെയിൻ സെയിൽസ് സെൻറ്റർ റീറ്റെയിലുണ്ട്, ഇവിടെ ഹോൾസെയിൽ റീറ്റെയിലുണ്ട്. അപ്പം കൂടുതലും റീറ്റെയിലുകാർക്ക് ഇവിടെ ഒന്ന് എടുക്കാം. പിന്നെ ഹോൾസെയിലുകാർ ഞങ്ങളുടെ പ്രൊഡക്ഷൻ സൈറ്റിൽ പോയാണ് കൂടുതൽ എടുക്കാറുള്ളത്. പിന്നെ കുറച്ചൊരു 100 പ്ലാന്റ്സ്, 50 പ്ലാന്റ്സ് അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കൊടുക്കും. അങ്ങനെയാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മണ്ണുത്തി പോസ്റ്റ് ഓഫീസിന് ഓപ്പോസിറ്റ്. അടുത്ത് പറഞ്ഞുള്ളതെന്ന് പറഞ്ഞാൽ മണ്ണുത്തി സെന്റ് ആൻഡ്രൂസ് ചർച്ചിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ അവിടെ ഒരു നേഴ്സറി ഉണ്ട്. പേരും കൂടെ പറഞ്ഞു, അതും പ്ലാന്റ്സുകളുടെ തന്നെ, എല്ലാം പ്ലാന്റ്സുകളുടെ ഗ്രൂപ്പ് ഓഫ് നേഴ്സറീസ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വെള്ളാനിക്കര, വെസ്റ്റ് വെള്ളാനിക്കര വില്ലേജ് ഓഫീസിൻ്റെ അവനോട് ചേർന്നുള്ളത്. പിന്നെ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ബാഗ്യേറ്റിൻ്റെ സമയത്തായിട്ട് ഒരു കീടനാശിനി അവശിഷ്ട പരിശോധനാ കേന്ദ്രം ഉണ്ട്. അതിൻ്റെ അവിടെ ആയിട്ട് ഇപ്പോൾ വലിയൊരു 5 ഏക്കർ സ്ഥലം എടുത്തത് ഞങ്ങൾ അവിടെ ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ടായി വരുന്നുണ്ട്. അത് ഏതായാലും വരുന്നേയുള്ളൂ, ആ വരുന്നുള്ളൂ. അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്തായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു 2 ലക്ഷത്തോളം ബോഗൻവില്ല പ്ലാന്റുകൾ ചെയ്തു, ബോഗൻവില്ലകൾ. അതൊരു 50 വെറൈറ്റികളൊക്കെ ആയിട്ട് ചെയ്തു. ഈ വർഷം അത് കൂടുതലും ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ പ്രൊഡക്ഷൻ ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ബോഗൻവില്ലയുടെ സീസൺ ആയി കഴിയുമ്പോൾ അതിലേക്ക് ഡൈവേർട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് മാനേജ് ചെയ്യുന്നത്? അല്ലല്ല, ഞാനും എൻ്റെ ബ്രദറുണ്ട് സോബി. അപ്പം ഞങ്ങൾക്ക് ഇടുക്കിയിൽ നേഴ്സറി ഉണ്ട്. അപ്പം ബ്രദർ ഇടുക്കിയിൽ വണ്ടമേട് കേട്ടിട്ടുണ്ട്. വണ്ടമേടിനടുത്ത് ആമയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രൊഡക്ഷൻ, അതൊരു 4 ഏക്കർ സ്ഥലത്ത് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ 3 തേക്കടി ഹൈവേയുടെ സൈഡിൽ അവിടെ ഇപ്പോൾ ഒരു ഗണപതിയുടെ ഒക്കെ ഒരു സ്റ്റാച്ചു, വലിയ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. അത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാച്ചു ആണ്, ഗണപതിയുടെ സ്റ്റാച്ചു. അതിനോട് ചേർന്ന് ഒരു സെയിൽസ് ഔട്ട്ലെറ്റ് ഉണ്ട്. എളുപ്പമാണ്, ഈസിയാണ്. അതായത് മണ്ണു, സോറി, തേക്കടി
മൂന്നാർ ഹൈവേ സൈഡിൽ ആമയാറാണ് പോയിന്റിന്റെ പേര്. അവിടെയുണ്ട് ഈ ഒരു ഫീൽഡിലോട്ട്. ഞങ്ങൾക്ക് ഇത് അപ്പനായിട്ട് തുടങ്ങി വെച്ച ഒരു ബിസിനസ്സാണ്, പാരമ്പര്യമായിട്ടുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേലെ ബിസിനസ്സിലൊക്കെ ചെയ്തു, പിന്നെയും അതൊക്കെ ചിലതൊക്കെ ഫ്ലോപ്പ് ആയി, ചിലതൊക്കെ വിജയിച്ചു, വീണ്ടും നേഴ്സറിയിലേക്ക് വന്നു. ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് നേഴ്സറിയും മാത്രമായിട്ട് ഞാൻ നിൽക്കുന്നു, നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഇപ്പോൾ മണ്ണുത്തി വന്നിട്ട് ചെറിയൊരു ഒരു അരയേക്കർ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ്സാണ് 8 വർഷം മുമ്പ്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ മൊത്തത്തിൽ ഒരു 20 ഏക്കറിന് മുകളിൽ നേഴ്സറി ഉണ്ട് പല സ്ഥലങ്ങളിൽ, അതായത് മണ്ണുത്തിയിൽ, പിന്നെ വടക്കഞ്ചേരി, പാലക്കാട് വടക്കഞ്ചേരി, പിന്നെ ഇടുക്കിയിലെ ആമയാർ, അങ്ങനെ മൂന്നിടത്തായിട്ട് നമുക്കൊരു 20 മുകളിലുണ്ട് അത്രയൊക്കെ സ്ഥലത്ത് നമ്മൾ പ്ലാന്റുകൾ ചെയ്യാറുണ്ട്. മണ്ണുത്തിയിലിട്ടാ ഞാനിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു, മണ്ണുത്തിയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് നേഴ്സറികൾ ഇപ്പോൾ കൂണ് പോലെയാണ് മുളച്ചു വരുന്നത്, അറിയാമല്ലോ. ആ നേഴ്സറി ഒരുപാടുണ്ട്, അപ്പോൾ 300-ൽ പോലും നേഴ്സറികൾ ഏകദേശം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു നേഴ്സറിയുടെ പ്രത്യേകത എന്താണ്, കസ്റ്റമർ ഇവിടെ വരാനുള്ള വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അതായത് ക്വാളിറ്റി പ്ലാന്റ്സുകൾ, അതാണ് മെയിൻ. അപ്പോൾ ഞങ്ങൾ തന്നെയല്ല എല്ലാ പ്ലാന്റുകളും ഉണ്ടാക്കുക, ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്ലാന്റ്സുകൾ ഞങ്ങൾ ക്വാളിറ്റി ബേസ് നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ് ഉണ്ടാക്കും. പിന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്, അതും ക്വാളിറ്റി പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന നേഴ്സറികൾ മാത്രമാണ് ഞങ്ങൾ പറച്ചത്. അല്ലാതെ എല്ലായിടത്തുനിന്നും വലിച്ചു കാര്യം അങ്ങനെ എടുത്ത് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഒരു മിനിമം പ്രോഫിറ്റ് ഇട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ, അതനുസരിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാത്തരം പ്ലാന്റ്സുകളും തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ എന്നല്ല, ഇന്ത്യയിലെ മെയിനായിട്ടൊരു 8 സ്റ്റേറ്റുകളും ചെയ്യുന്നുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ ബംഗ്ലാദേശിലേക്കും നമ്മൾ സപ്ലൈ ഉണ്ട്, ഇന്ത്യക്ക് വെളിയിലുണ്ട്, പുറത്തോട്ടുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റ് ചെയ്യത്തില്ല, ഇവിടുന്ന് കൽക്കട്ട എത്തി, കൽക്കട്ടയിൽ നിന്ന് മീഡിയേറ്റർ മുഖാന്തരമൊക്കെയാണ് നമ്മൾ ബിസിനസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ക്വാളിറ്റി പ്ലാന്റ്സുകൾ ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആവറേജ് ഒരു നല്ല രീതിയിൽ ബിസിനസ്സുകൾ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം പിന്നെ ഈ പ്ലാന്റുകൾ സ്ഥിരം കസ്റ്റമേഴ്സാണ് ഞങ്ങൾക്ക് മിനിമം. ഞങ്ങൾക്ക് ഒരു സ്ഥിരം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നേഴ്സറിക്കാർ മാത്രം ഒരു 200 കസ്റ്റമേഴ്സാണ്, 200 നിലവിലുണ്ട്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് വളർത്തിയെടുത്തതാണ്. അങ്ങനെയുണ്ട്. ഓക്കെ, നമുക്ക് കേട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റുകളായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ്. നമുക്ക് മെയിൻ ഹൈലൈറ്റ്സ് ആയിട്ടെന്ന് പറയുമ്പോൾ അങ്ങനെ കാരണം പറയാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ എല്ലാ പ്ലാന്റ്സുകളും തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ കസ്റ്റമർ ആവശ്യപ്പെടുന്നതൊക്കെ അറിയാം. അതെ, ഞങ്ങൾ ശരിക്കും ഒരു ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 സീസണായിട്ട് ഇപ്പം നോക്കുക. അപ്പോൾ നമ്മളൊരു ഡിസംബർ മുതൽ ഒരു 4 മാസത്തേക്ക് ഞങ്ങൾ മാക്സിമം ഇത് ചെയ്യുന്ന ബോഗൺവില്ലയിൽ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ 4 മാസങ്ങൾ ബോഗൺവില്ലകളാണ് ഞങ്ങളേറ്റവും. അത് ഞങ്ങൾ ഈ വർഷം 2 ലക്ഷത്തിന് മുകളിൽ ബോഗൺവില്ല പ്ലാന്റുകൾ ഉണ്ടാക്കുന്നത്. അത് ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് പൂവുള്ളതും കാണാൻ പറ്റില്ല, കാരണം ഇപ്പോൾ സീസൺ അല്ല. കൂടുതലും ഇത് റീറ്റെയിലാണോ ഹോൾസെയിലാണോ? അല്ല, ഹോൾസെയിലാണ് കൂടുതൽ. കംപ്ലീറ്റ് ഞങ്ങൾക്കൊരു 10% ഞങ്ങളുടെ ടോട്ടൽ ബിസിനസ്സിൻ്റെ ഒരു 5% ഉള്ളൂ റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുന്നത്, ബാക്കി മൊത്തം ഞങ്ങൾക്ക് ഹോൾസെയിൽ ബിസിനസ്സാണ്. അപ്പോൾ ഞങ്ങൾ ബോഗൺവില്ല അപ്പോൾ ഒരു 50 വെറൈറ്റി, ഒരു 40-50 വെറൈറ്റി ബോഗൺവില്ലകൾ എല്ലാ വർഷവും ഉണ്ടാക്കും. അത് 2 ലക്ഷത്തിന് മുകളിൽ പ്ലാന്റുകൾ നല്ല പോട്ടിലൊക്കെ. അത് നിങ്ങൾക്ക് ഇനി ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഡിസംബർ ജനുവരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം കാണാൻ പറ്റും, കാരണം അതൊരു കുറേ വലിയൊരു സ്ഥലത്ത് ഈ ബോഗൺവില്ല മാത്രമായിട്ട്. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഇനി വർഷവും അതുപോലെ തന്നെ. പിന്നെ കാലാവസ്ഥ കുറച്ച് പ്രതികൂലമാണ്, അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, സീസണിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ബാക്കി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. പിന്നെ തെങ്ങിൻ്റെ കുറേ വെറൈറ്റികൾ ചെയ്യുന്നുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റിന്റെ എല്ലാ ഐറ്റം തന്നെ ഡീൽ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ എന്തായാലും കേട്ടോ ഇത് കുറച്ച് പ്ലാന്റ്സ് ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ തുറക്കുന്നുണ്ട്, ഒരു സൈഡ് തൊട്ടെങ്കിൽ കണ്ടുപോവാം. ഇത് പിന്നെ ഗംഗാമ്പുണ്ട് തെങ്ങിൻ്റെ, അത് DNDT ഉണ്ട് ഇവിടെ ഇരിക്കുന്നത്, തെങ്ങിൻ്റെ സെക്ഷൻ ആണല്ലേ. ആ, ഇതൊക്കെ ഇങ്ങനെ കുറേ തെങ്ങ് സെക്ഷനായിട്ട് നമ്മൾ മെയിനായിട്ട് ഇവിടെയൊക്കെ നമുക്ക് എല്ലാ പ്ലാന്റുകളും 100-200 വെച്ചേക്കുന്നത്, കാരണം ഈ ഒരേക്കർ സ്ഥലത്ത് വേണം നമുക്ക് ഇതെല്ലാം, കാരണം എല്ലാവരും വലിയ. അപ്പോൾ അവിടെ കുറച്ച് എല്ലാ ഐറ്റങ്ങളും വെക്കും, അത് കുറച്ച് നമുക്കൊരു കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് പോകണം അവിടെ നിന്ന്. അപ്പോൾ കൂടുതലും ഹോൾസെയിൽ കസ്റ്റമേഴ്സൊക്കെ നേരിട്ട് അങ്ങോട്ടാണ് വരിക. പിന്നെ ഇത് റെഡ് ജാക്ക്, ഇത് അബിയു, പിന്നെ ഇത് സാന്തോൾ, സ്വിറ്റ് സാന്തോൾ, ഇത് മാവിൻ്റെ നല്ലൊരു വെറൈറ്റിയാണ് കോട്ടൂർക്കോണം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് മാങ്ങയുടെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ, ഈ നമ്മൾ പറിച്ച് വെച്ച് പഴുത്തു കഴിഞ്ഞാലും ഷെൽഫ് ലൈഫ് കൂടുതലാണ്, കുറച്ച് നാളിരിക്കും, ഒരു 10 ദിവസം 15 ദിവസം, മറ്റു മാങ്ങകളൊക്കെ 2-3 ദിവസം കൊണ്ട് ഇതായി പോകും. ഇതിന് ഷെൽഫ് ലൈഫ് കൂടുതലാണ്. നമ്മുടെ കാലാവസ്ഥയിലെല്ലാം ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്, ഇതെല്ലായിടത്തും ഉണ്ടായിരുന്നു, ഇതൊക്കെ എൻ്റെ ഞങ്ങളുടെ തോട്ടത്തിൽ കായ്ച്ചു നിൽക്കുന്നു. പിന്നെ ഇത് പേര, വെരിഗേറ്റഡ് പേര, ഇത് പേരയുടെ ഇനമാണ്, വെരിഗേറ്റഡ്. ഈ ലീഫ് കണ്ടോ, ഇതിൻ്റെ വെരിഗേഷൻ പോലെ തന്നെ ഫ്രൂട്ട്സും ഇതേ വെരിഗേഷൻ ഉണ്ടാവും, ഗ്രീനും വൈറ്റും ചേർന്നൊരു ഫ്രൂട്ട്.
ഇതിലൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. അല്ല പക്ഷേ ഇത് ശരിക്കും തണുപ്പുള്ള കാലാവസ്ഥയിൽ നല്ല സൈസ് ഫ്രൂട്ടുമാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഇവിടുത്തെ കാലാവസ്ഥയിൽ അത്രയും ഒരു വലിപ്പം വരുന്നു, ടേസ്റ്റ് ഉണ്ട്, റിസൾട്ട് ഒക്കെയാണ്. പക്ഷെ ഇത് സൈസ് കിട്ടുന്നില്ല. സൈസ് ഇടുക്കിയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു 400 രൂപ ഒക്കെ ഉണ്ടാകുന്നുണ്ട് പേരയ്ക്ക്. ആ അങ്ങനെയാണ്. പിന്നെ ഇത് റംബുട്ടാൻ, റംബുട്ടാൻ NIT എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് റംബുട്ടാൻ ഈ വെറൈറ്റി ആണല്ലേ ഏറ്റവും കൂടുതൽ പോകുന്നത്? NIT എന്ന് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കൾട്ടിവേഷന് ഏറ്റവും നല്ലത് NIT എന്ന് പറയുന്ന വെറൈറ്റി. ഓക്കെ. പിന്നെ ഇത് മാവിൻ്റെ നാസിക് പ്രസൻസ് എന്ന് പറയുന്ന വെറൈറ്റി. ഇതിങ്ങനെ ബാംബു ഫാൻസി ഐറ്റംസ്. ആ ഇതൊക്കെ കൂടുതലും ഇപ്പൊ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റുകൾക്ക്, അതായത് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾ, അതെന്ന് വെച്ച് കഴിഞ്ഞാല് മിനിമം 2000 സ്ക്വയർ ഫീറ്റെങ്കിലും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ കേരളത്തിലാണ്. അപ്പൊ കേരളത്തിന് വെളിയിലും നമ്മൾ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ അത് ഒരു 10 വർഷം മുമ്പ് നമ്മുടെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞ് നേഴ്സറി ഇച്ചിരി വിപുലമാകാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഞങ്ങള് നേഴ്സറിയിലേക്ക് വന്നു. പക്ഷെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇടുക്കിയിലൊക്കെ ഞങ്ങൾ വർക്ക്, ആവശ്യക്കാർ വിളിച്ചാൽ മതി. ആവശ്യക്കാർ വിളിച്ചു കഴിഞ്ഞാൽ നല്ല വർക്കുകളൊക്കെ ആണ്. കൂടുതലും വീട് ഇച്ചിരി ഒരു മിനിമം 2000 സ്ക്വയർ ഫീറ്റെങ്കിലും കിട്ടണം, കാരണം നമുക്കിത് ഇപ്പോൾ വേറെ പോയി ചെയ്യണമെങ്കിലൊക്കെ. ഇതാണ്. പിന്നെ ഇത് സ്ട്രോബെറി ഗോവ റെഡ്. അത്യാവശ്യം ഏരിയ ഉണ്ടല്ലോ കേട്ടോ, നല്ല കളക്ഷൻ ഉണ്ടല്ലേ? കളക്ഷൻ ഉണ്ട്. ഇത് നമുക്കിപ്പോൾ ഈ ഒരു സ്ഥലം തന്നെ 1 ഏക്കർ സംതിങ് ഉണ്ട്. പിന്നെ ഇത് മറ്റേ നാഗ്പൂർ ഓറഞ്ചാണ്, ഒരുപാട് കായ്ക്കുന്നല്ലേ. ആ നല്ല കൊമേഴ്ഷ്യൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ്, നല്ല ഇതാണ്, ഇവിടെ കായ്ക്കുന്നുണ്ട്. പിന്നെ ഇത് ലെമൺ. സീഡുള്ളതാണോ? അല്ല, ഇത് സീഡുള്ളത് തന്നെ. സീഡ് സീഡ്ലെസ് ലെമൺ അത്ര ഒരു കൊമേഴ്ഷ്യൽ ഇതിന് അത്ര ഇതല്ല, സക്സസ് അല്ല. സക്സസ് എപ്പോഴും മാർക്കറ്റ് ലെമൺ തന്നെയാണ്. കൊമേഴ്ഷ്യൽ സ്കെയിലൊക്കെ ഇതായി ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ സീഡ്ലെസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഷെൽഫ് ലൈഫ് കുറവാണ്, 2-3 ദിവസം കൊണ്ട് ഡാമേജ് ആകുന്നത്. ഓക്കെ. പിന്നെ അത്ര ലെമൺഡേതായ ശരിയായ ടേസ്റ്റ് കിട്ടുന്നില്ല. പുളിയൊക്കെ കുറവാണല്ലേ? പുളിയൊക്കെ കുറവാണ്, ഇത് പുളിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് റംബുട്ടാന്. പിന്നെ ഇത് മാവിൻ്റെ സ്വീറ്റ് കാറ്റിമോൺ എന്ന് പറഞ്ഞു, കാറ്റിമോൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. സ്വീറ്റ് കാറ്റിമോൺ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് വെറൈറ്റി പ്രത്യേകത? ഈ കാറ്റിമോണിൻ്റെ പ്രത്യേകത മാങ്ങ നല്ല അത്യാവശ്യം സൈസുണ്ട്. പിന്നെ ഇത് നാര് കുറവാണ്, പിന്നെ നല്ല ടേസ്റ്റിയാണ് ഫ്രൂട്ട്. ഫ്രൂട്ട് ടേസ്റ്റിയാണ്. പിന്നെ വർഷത്തിൽ 2 പ്രാവശ്യം കഴിക്കും. മാവ് നമ്മുടെ ഇതിൽ കുറേ നല്ല നല്ല വെറൈറ്റികളുണ്ട്. ഇപ്പം ഞാൻ നാംഡോഗുമായി എനിക്ക് ഏറെ കുറച്ച് റെഡി ആയി വരുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടുതൽ ഈ മിയാസാക്കി മാങ്ങ എന്ന് പറഞ്ഞിട്ടില്ലേ, ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളത്, അതിൻ്റെ പ്ലാന്റ്സ് എൻ്റെ കുറച്ചൊരു 500 പ്ലാന്റുകളുണ്ട്. അത് സ്റ്റോക്ക് ഉണ്ടല്ലേ? ആ സ്റ്റോക്ക് ഉണ്ട്. അത് നമ്മൾ ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട്, റീറ്റെയിലായിട്ടും കൊടുക്കാറുണ്ട്. ഇപ്പോൾ 500 പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ട്. അത് അത്യാവശ്യം റേറ്റ് കൂടിയൊരു ഇതാണ്. മാങ്ങയ്ക്ക് വിലയുണ്ടല്ലോ? മാങ്ങയ്ക്ക് അതായത് ഇതിൻ്റെ അകത്തൊക്കെ പറയുന്നുണ്ട് പിന്നെ 2.5 ലക്ഷം വന്നു എന്നൊക്കെ പറയാം. അതൊക്കെ ഈ ഓക്ഷനിലൊക്കെ പോകുന്ന റേറ്റാണ്, അതൊരിക്കലും മാർക്കറ്റ് റേറ്റ് അല്ലല്ലോ. ഇപ്പം ആരും 2.5 ലക്ഷം രൂപ കൊടുത്താലും മാങ്ങ വഴി മേടിച്ച് കഴിക്കും. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു മാർക്കറ്റിലെയും ഇതിൻ്റെ മാങ്കോ ഫെസ്റ്റിവലൊക്കെ നടത്തുമ്പോൾ ഒരാൾക്ക് ഒരു ഇത് വെക്കുന്ന ഒരു റേറ്റിൽ വിളിക്കുന്നതാണ്. അതൊരിക്കലും ഇതുമായിട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ശരിക്കും ഈ ബംഗ്ലാദേശിൽ അത് നല്ല വിലയുണ്ട്. അപ്പോൾ ബംഗ്ലാദേശ് മാർക്കറ്റിൽ ചെന്നാൽ ഒരു 700 രൂപയ്ക്കൊക്കെ ഈ മാങ്ങ വാങ്ങാൻ കിട്ടുന്നതാണ് 1 കിലോയ്ക്ക്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്, നല്ല കളറാണ്, നല്ല ടേസ്റ്റാണ്. അല്ലാതെ ബിൽഡപ്പ് ചെയ്യുന്ന പോലെ വലിയ സംഭവമല്ല, അത്ര വലിയൊരു സംഭവം ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഈ 2.5 ലക്ഷം രൂപ 1 കിലോയ്ക്ക് വാങ്ങുമ്പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതിശയോക്തിയല്ലേ. അതെ അതെ. അപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു സുഹൃത്തു പോകാൻ അന്വേഷിച്ച് പറഞ്ഞു, ഒരു 700 രൂപയ്ക്കൊക്കെ മാർക്കറ്റിൽ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് സാധനം. അത്രയ്ക്ക് വില സ്റ്റോക്ക് ഉണ്ട്, പ്ലാൻസ് ഉണ്ട്. അതാദ്യം കഴിഞ്ഞ വർഷം തൊട്ടേ എൻ്റെ കയ്യിൽ വന്നതായി സാധനം. ഞാനത് ബംഗ്ലാദേശിൽ നിന്ന് പർച്ചേസ് ചെയ്തു. പിന്നെ ഇതിങ്ങനെ പേരകൾ, പിന്നെ ഇത് മാവിൻ്റെ കുറേ കളക്ഷൻസാണ്. ഈ മാവിൽ നല്ലൊരു വെറൈറ്റി, ഇപ്പം ഇത് കൂട്ടുകോണം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പിന്നെ അത് ആയിരിക്കുന്നത് കാലാപ്പാടി എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. കാലാപ്പാടി, പിന്നെ പാണ്ടിപ്പുറമ്പ് എന്ന് പറഞ്ഞ ഇപ്പം നല്ലൊരു വെറൈറ്റി ഉണ്ട്. അങ്ങനെ കുറേ വെറൈറ്റികളാണ്. അപ്പോൾ ഇത് ഈ മഴ, ഈ മഴക്കാലത്ത് ഇത് പോളിഹൗസിൽ വെച്ചില്ലെങ്കിൽ ഈ മാവിന് ശകലം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രാണി ഇതുണ്ടോ, ഈ ഇലയൊക്കെ ഞാൻ വെട്ടിപ്പോകുന്നത്, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പോളിഹൗസ് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും ഓപ്പൺ ഏരിയ വെക്കേണ്ട ഈ പ്ലാന്റാണ്. വെയിലല്ല, ഇതൊരു ഇത് വെട്ടുന്നതാണ്. അതിപ്പോൾ നമ്മൾ ഈ ശരിക്കും വേപ്പണ്ണയുടെ ആ മിശ്രിതം കൂട്ടി നടിച്ച് കൊടുത്ത് 2 പ്രാവശ്യം ശരിക്കും മാവിനെ നല്ല വെയിൽ വേണമെന്ന് പറയും. വെയിൽ വേണം. ആ അപ്പോൾ ആ മഴ കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയ്ക്ക് കംപ്ലൈൻറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്ത് പോളിഹൗസ് വെച്ചത്. പിന്നെ ഇത് മാങ്കോസ്റ്റ്, ഇതൊക്കെ ഒരു 3 വർഷമെങ്കിലും ഏജ് ആയ മാങ്കോസ്റ്റാണ്. നല്ല ഹൈറ്റ് ഉള്ളത്, നല്ല ഹൈറ്റ്, ഇതിലും ഹൈറ്റ് ഉള്ളതൊക്കെ ഉണ്ട്. ആ ഇതിപ്പോൾ ഇനി കവർ ചേഞ്ച് ചെയ്ത് നമ്മൾ അടുത്ത വർഷത്തേക്ക് സെയിൽ, ഇപ്പോൾ ഞങ്ങളിത് സെയിൽ നിർത്തിയേക്കാണ്. എത്ര തട്ടുണ്ടാവും ഇതില്? ഇല്ല ഇതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നോക്കാൻ അറിയാമല്ലോ, 1, 2, 3, 4, 5, 6 തട്ടൊക്കെ ഉള്ള
വാങ്ങിക്കൊണ്ട് പോകുന്ന ആൾക്കും അല്ലേ വാങ്ങിക്കൊണ്ട്. ഇപ്പോൾ എല്ലാവരും പണ്ടത്തെക്കാട്ടില്ലേ, ശരിക്കും ഇപ്പോൾ ഒരു ആൾക്കാരൊക്കെ ഒരു വീടൊക്കെ വെച്ച് കഴിയുമ്പം അവർക്ക് ഈ വളർന്നു വരാനുള്ള ഒരു നോക്കിയിരിക്കാനുള്ള ഒരു ക്ഷമയൊന്നുമില്ല. വലിയ വലിയ പ്ലാന്റുകൾ തന്നെ വെക്കണം. അങ്ങനെ അങ്ങനെ ഒത്തിരി ആഗ്രഹിക്കാറുണ്ട്. പിന്നെ അതൊക്കെ അത്രയധികം ക്വാണ്ടിറ്റി പോയില്ല. ക്വാണ്ടിറ്റി എപ്പോഴും പോകുന്നത് ഞങ്ങൾക്കൊരു ഈ മീഡിയം സ്റ്റേജിലുള്ള പ്ലാന്റുകൾ, അതായത് റേറ്റ് ഒരു 150 രൂപ 200 രൂപ എന്നുള്ള റേറ്റ് കിട്ടണം, പിന്നെ ഒരു 1.5 അടി 2 അടി ഹൈറ്റ്, അതൊക്കെയാണ് ക്വാണ്ടിറ്റി വിറ്റ് പോകുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000-1500 റേറ്റ് വന്നു കഴിയുമ്പോൾ അതൊക്കെ ഒരു ഇത് കൂടെ ഒക്കെ 100 പ്ലാന്റുകൾ പോയി കഴിയുമ്പോൾ അത് കൂടെ ഒരെണ്ണമൊക്കെ പോകും. അതൊക്കെയാണ് ഇത്. പിന്നെ മുരിങ്ങയുടെ ലെയർ മുരിങ്ങ, ഇത് നമുക്കൊരു 3 മാസം കൊണ്ടൊക്കെ ഫ്ലോട്ടിംഗ് സ്റ്റേജിലേക്ക് വരും. ഇതിപ്പോൾ കവർ ഞങ്ങൾ ഈ ചെറിയ കവറിൽ നിന്ന് മാറി വേറൊരു കവറിലേക്ക് മാറ്റി വെച്ച് അങ്ങനെ ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട്. ഇത് ദുരിയൻ ഫ്രൂട്ട് അല്ലേ? ആ ദുരിയൻ ഉണ്ട്. പിന്നെ അത് ഇത് ചന്ദനം. പിന്നെ ഇത് ഡുക്കൂസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. ഡുക്കൂസ് എക്സോട്ടിക് പ്ലാന്റ് പെട്ട ഇതാണ് ഡുക്കൂസ്. ടേസ്റ്റ് എങ്ങനെയാ? ടേസ്റ്റ് നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത്. ഇതൊരു ഒരാൾ തായ്ലാൻഡിൽ നിന്ന് പോയി പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് തരുന്നതാണ്. ഓക്കെ. അപ്പം എനിക്ക് ആൾ പറഞ്ഞത് നല്ല ടേസ്റ്റാണ് പറഞ്ഞു. പിന്നെ നെറ്റിലൊക്കെ നോക്കി നമുക്ക് കണ്ട ഫ്രൂട്ട്സും സൈസൊക്കെ ഉണ്ട്, എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കറിയില്ല, നല്ലതാണെന്ന് പറയുന്നു. പിന്നെ ഇത് വൈറ്റ് സാൻഡല്. ഇതിപ്പം നല്ലപോലെ പ്രചാരത്തിൽ വീണ്ടും ആയി, കാരണം ഇതിപ്പം നമുക്ക് ചന്ദനം വെച്ചാൽ നമുക്ക് വെട്ടാമെന്നുള്ളൊരു നിയമമുണ്ട്. അപ്പോൾ സർക്കാരിനെ അറിയിച്ച്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ച്, അപ്പോൾ അതുകൊണ്ട് ഇപ്പം ആൾക്കാർ ഈ ചന്ദനം ആവശ്യക്കാരുണ്ട് നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നേരത്തെ ഒക്കെ ചന്ദനം നടാൻ ആൾക്കാർക്ക് പേടിയാണ്. ചന്ദനം എത്ര ടൈപ്പ് ഉണ്ട് കേട്ടോ? ചന്ദനം എനിക്കറിയാവുന്ന ഒന്ന് രക്തചന്ദനമുണ്ട്, പിന്നെ നമ്മൾ ഈ വൈറ്റ് സാൻഡ്. രക്തചന്ദനം ഈ മറ്റേ മെഡിസിനൽ യൂസിന് പോകുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ്യലായിട്ട് യൂസിന് പോകുന്നത്. ഇത് ഗ്രാമ്പു, ഇത് ഒലിവ് പ്ലാന്റ്സ്. പിന്നെ ഇത് ബർമ തേക്ക്. ഇത് സാധാരണ തേക്കിനേക്കാളിലും ഗ്രോത്ത് കൂടുതലുണ്ട്. ഇതൊക്കെ 15 വർഷം കൊണ്ടൊക്കെ വെട്ടാമെന്ന് പറയുന്നു. നമ്മൾ 5 വർഷമായിട്ട് ഇത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്തെടുത്തുന്നെല്ലാം നല്ല റിസൾട്ടാണ്. സ്പീഡ് കൂടുതലാണ് അല്ലേ? വളർച്ച സ്പീഡ് കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യട്ടെ. ഞങ്ങൾ പറമ്പിൽ തന്നെ ഇടക്കഞ്ചേരിക്കൊണ്ട് ഞാൻ പ്ലാന്റ് രണ്ട് ടൈപ്പ്, അതായത് നിലമ്പൂർത്തേക്കിൻ്റെയും ഇതിൻ്റെയും വെച്ച് നോക്കി. വെച്ച് നോക്കിയിട്ട് ഇപ്പോൾ 2 വർഷമായ പ്ലാനുണ്ട്. അതിൽ നിലമ്പൂർത്തേക്കിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 8 അടി 10 അടി ആയി കാണുന്നുണ്ട്. പക്ഷേ ഇതൊരു 20 അടിക്ക് മുകളിൽ ഹൈറ്റുമായി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. അത്യാവശ്യം ഗ്രോത്ത് കൊള്ളുന്നത് നല്ലതാണ്. ഇത് ഊത്, അതും ഹൈറ്റുള്ള തൈകളാണല്ലേ കൊടുക്കാം? ആ, ഇത് നല്ല ഹൈറ്റുള്ള നല്ല പ്ലാന്റ്സുകളാണ്. ഊത് അറിയാവുന്നല്ലേ? അറിയാം. ഇതിലോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലേ. ഊതിൻ്റെ ഒക്കെ ഒരു അമിതമായിട്ടൊരു പ്രചാരം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് അത്ര കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെനിക്ക് പിന്നെ അത്രയധികം ഇവർ ഈ ഓരോ പബ്ലിസിറ്റി കൊടുത്തുള്ള ആ മാർക്കറ്റിംഗ്, അത് അത്ര അധികം ഇതിന് വിലയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞങ്ങൾ പ്ലാന്റ്സൊക്കെ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത്. ആവശ്യക്കാരുള്ളതുണ്ടല്ലോ. ആവശ്യക്കാർ പക്ഷേ പ്ലാന്റിങ്ങിന് നല്ലപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ആസാമിലാണ് കൂടുതലുള്ള ഊത്. അപ്പോൾ ഇത് മൈക്രോ കാർപ്പാന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഞാനിത് ആസാമിൽ നിന്ന് ചെറിയ പ്ലാന്റ് വരുത്തിച്ചാണ്, എന്നിട്ട് കവർ മാറ്റി കൊടുക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അവക്കാഡോ. ഇത് ഗ്രാഫ്റ്റ് പ്ലാന്റാണ്. ഇത് നമ്മൾ ശരിക്കും കേരളത്തിൽ ഇടുക്കി പോലുള്ള സ്ഥലം, ഇടുക്കി വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ഷൂട്ടിംഗ് ആണ്. അവക്കാട് സാധാരണ അങ്ങനെയാണല്ലോ, തണുത്ത കാലാവസ്ഥ. തണുത്ത കാലാവസ്ഥയിലാണ് ഉണ്ടാവുക. പിന്നെ ഇത് അല്ലാതെ ചൂടുള്ള കാലാവസ്ഥയിലുണ്ടാകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ ചെയ്ത് ഇപ്പോൾ ആൾക്കാർ നോക്കിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് സക്സസ് എന്നുള്ളത് ഒരു 2-3 വർഷം കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് പിന്നെ പെൻസിൽ പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇതൊക്കെ നമ്മൾ ഇടുക്കിയിലാണ് ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ജസ്റ്റ് ഒരു ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. പിന്നെ നല്ല ഹൈറ്റ് പോകുന്നത്. ആ, അത് ഹൈറ്റ് പോകും. അത് ശരിക്കൊരു 30 ഫീറ്റ് ഹൈറ്റുള്ള പ്ലാന്റുകളൊക്കെ ഇപ്പോൾ ഇടുക്കി കാണാൻ പറ്റും. ആ, നല്ല ഭംഗിയാണ് അതിങ്ങനെ എൻ്റെ വീടുകൾ. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ മിയാസാക്കി എന്ന് പറഞ്ഞ മാവ്. അതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി വെട്ടിപ്പുണ്ട്, ബാക്കി ഫീൽഡിൽ ഇരിപ്പുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഇത്. മിയാസാക്കിയുടെ അത്യാവശ്യം ഹൈറ്റുള്ള തൈകൾ കൊടുക്കാറുണ്ടല്ലേ? മിയാസാക്കി 500 പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ ഇപ്പോൾ ചെറിയ പ്ലാന്റുകൾ ആകുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് ആവശ്യക്കാർ എങ്ങനെ അറിഞ്ഞു വരുന്നത്? ഇത് ആവശ്യക്കാർ നല്ലപോലെ ഉണ്ട്. നല്ലപോലെയുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് മേടിക്കും. ഇപ്പോൾ വരുന്നവർ അറിഞ്ഞു കേട്ട് വരുന്നവർ 1 പ്ലാന്റാണ് മേടിക്കുന്നത്. അപ്പോൾ അല്ലാതെ 100 പ്ലാന്റുകളൊക്കെ കൊണ്ടുപോയി ബഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മളിപ്പം അത്ര ക്വാണ്ടിറ്റി കൊടുക്കാറില്ല. ഇപ്പോൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി അപ്പോൾ എനിക്ക് കുറച്ച് സ്വന്തം ആവശ്യത്തിന് ബഡ് ചെയ്യാൻ വേണ്ടി വേണം. ഓക്കെ. അതുകൊണ്ട് ഇപ്പോൾ ഒരു 5-10 അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കും. 100 എണ്ണത്തിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ എല്ലാവർക്കും ചെല്ലണമല്ലോ. അത് കാരണം കുറേ പേരിലേക്ക് എത്തണമല്ലോ. ആ, അതന്നെ. ഇത് അച്ചാച്ചെറു.
പിന്നെ ഇത് മൊത്തം ഇങ്ങോട്ടിരിക്കുന്നത് മാവ് പ്ലാവ് എല്ലാം മിക്സർ ആയിട്ട് അല്ലേ എല്ലാ പ്ലാവ് ഇപ്പോൾ എത്ര വെറൈറ്റി ഉണ്ടോ ടോട്ടല് പ്ലോ നമ്മുടെ ഇതിൽ വിയറ്റ്നാം സൂപ്പർ ഉണ്ട് പിന്നെ കിൻഡൽ ജാക്ക് എന്ന് പറയുന്നുണ്ട് തേൻ വരിക്ക ഉണ്ട് മുട്ടം വരിക്ക ഉണ്ട് ഗംലെസ് ഉണ്ട് പിന്നെ റെഡ് ജാക്ക് ഉണ്ട് J33 ഉണ്ട് പിന്നെ സിദ്ധു ജാക്ക് ഉണ്ട് ആ അത്രയൊക്കെയാണെന്ന് തോന്നുന്നു ഒരു ഒത്തിരി വെറൈറ്റി ഒമ്പത് വെറൈറ്റി ഉണ്ട് മാവാണെങ്കിലോ എത്ര വെറൈറ്റി ഉണ്ട് മാവ് ഇപ്പോൾ എനിക്ക് ഒരു 30 വെറൈറ്റിക്ക് മുകളിൽ അതായത് ഇപ്പം എനിക്കുള്ള കോട്ടുകളോണം ഇരിപ്പുണ്ട് അതിൻ്റെയൊക്കെ ബഡ് തയ്ക്കുക പിന്നെ കാലാപ്പാടി ബഡുണ്ട് കാലാപ്പാടിയിലൊക്കെ നല്ല സ്റ്റോക്കുണ്ട് ഈ വർഷം കാലാപ്പാടി ഉണ്ട് പിന്നെ പാണ്ടിപ്പറമ്പ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഉള്ളത് പിന്നെ നാസിക് പസന്ത് ആപ്പിൾ റൊമാനിയ അങ്ങനെ കുറേ അധികമുണ്ട് എല്ലാത്തിൻ്റെയും അങ്ങനെ കുറേ ഉണ്ട് 10-30 വെറൈറ്റികളുണ്ടല്ലോ ഇത് ഗ്രേപ്സ് ഇത് ബ്ലാക്കാണ് ഗ്രീൻ അല്ല ബ്ലാക്ക് ബ്ലാക്ക് ഫ്രൂട്ട് ഉണ്ടാകുന്നത് ഗ്രീൻ ഉള്ളതുണ്ടാകുന്നില്ല വരാറ് ഗ്രീൻ കുറച്ച് കോമൺ ആണല്ലേ ഗ്രീൻ കുറച്ച് ഗ്രീനും ബ്ലാക്കും കോമൺ ഇത് ബ്ലാക്കിൻ്റെ ഹൈബ്രിഡ് അല്ലേ ഇത് ഇത് തമിഴ്നാട്ടിൽ നമ്മളിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് സാധാരണ മുന്തിരി അതിൻ്റെ ഉള്ളൂ ഹൈബ്രിഡ് നമ്മുടെ കാലാവസ്ഥയിൽ എങ്ങനെയാണ് ഇത് കാലാവസ്ഥ കായ്ക്കും പക്ഷേ പുളി ചില ഏരിയയിൽ പുളിയുണ്ട് ചില ഏരിയയിൽ നല്ലപോലെ കായ്ക്കും കായ്പിന് കുഴപ്പമില്ല പിന്നെ ഇത് നമ്മുടെ ഇൻഡോർ കളക്ഷൻസാണ് ഒത്തിരി വെറൈറ്റി ഉണ്ടല്ലോ ഒത്തിരി അത് ഞങ്ങൾ സ്വന്തം ഇത് മൊത്തം ഞങ്ങൾ ഇടുക്കിയിലുള്ള ഫാമിൽ ഞങ്ങൾ പ്രൊഡക്ഷൻ ചെയ്തതാണ് അപ്പോൾ ഞങ്ങൾ ചെറിയ ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകൾ കൊണ്ടു വന്നിട്ട് ഇടുക്കിയിൽ നിന്ന് ഗ്രോ ചെയ്ത് കൊണ്ടിരുന്നതാണ് ഇത് ഫിലോഡെൻഡ്രം ബിർക്കിൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഒരു 10,000 പ്ലാന്റൊക്കെ നമ്മുടെ ഇതിൽ നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ട് അത്രയധികം ക്വാണ്ടിറ്റി ആണ് അത് ഇടുക്കിയിലെ 4 ഏക്കർ സ്ഥലത്ത് മൊത്തം ഇൻഡോർ പ്ലാന്റിൻ്റെ പ്രൊഡക്ഷനാണ് ഓക്കെ അപ്പോൾ അവിടെ എല്ലാം ഉണ്ട് പിന്നെ ഹോമിലോമിനാന്ന് പറഞ്ഞ പ്ലാന്റ് ഇതൊക്കെ നല്ലൊരു ഇൻഡോർ പ്ലാന്റുകളാണ് ഒരു പിന്നെ ഇച്ചിരി ഇത് കുറഞ്ഞു ഇപ്പം ഞങ്ങൾ ഈ ജൂൺ മാസം ആയതുകൊണ്ട് കുറച്ച് സ്റ്റോക്ക് ഇപ്പോൾ ഇച്ചിരി കുറച്ചൊക്കെ ആണ് കാരണം ഇപ്പോൾ കൂടുതലും ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഒക്കെ ഇതല്ലേ എന്നാലും ഉണ്ട് ഇത് ഇത് ഈ ഇരിക്കുന്ന പ്ലാന്റുകൾ മൊത്തം ഇൻഡോർ പ്ലാന്റ് അതാണ് ഈ പോളിസസിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇതെല്ലാം അതിൽ തന്നെയാണല്ലേ ഇൻഡോർ ഇത് കൂടുതലും ഇൻഡോർ ആണ് പിന്നെ കുറച്ച് റയർ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് ഇതൊക്കെ കുറേ റയർ പ്ലാന്റ്സുകളുണ്ട് ഇവിടെയൊക്കെ ഇതൊക്കെ മെയിൻ സപ്പോർട്ടായ മേമി സപ്പോർട്ട് ചെയ്ത് പിന്നെ ബ്ലാക്ക് ആപ്പിൾ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഞാൻ ഒത്തിരി കുറേ അധികം ഉണ്ടായിരുന്നു പ്ലാന്റ്സുകളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിടയ്ക്ക് ബംഗ്ലാദേശിൻ്റെ കൂടെ കയറിപ്പോയി അത് ഈ പുതിയ വെറൈറ്റി എക്സോട്ടിക് പ്ലാന്റുകൾ നല്ല വെറൈറ്റി കളക്ട് ചെയ്യാൻ കുറച്ച് പാടാണ് എപ്പോഴും ഒന്നും കിട്ടില്ല മാർക്കറ്റിൽ ചില സമയത്ത് ഇങ്ങനെ കളക്ട് ചെയ്തു ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഗോൾഡൻ ബാമ്പു എന്ന് പറയുന്നത് ഇത് ബാലിയാണ് ഇതിൻ്റെ സ്വദേശം അപ്പോൾ ഇതൊരു 5-8 വർഷമായിട്ട് നമ്മുടെ ഇതിൽ ഈ പ്ലാന്റ് സ്ഥിരമായിട്ടുണ്ട് ഇത് ഏറ്റവും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ബാമ്പു മാർക്കറ്റ് ചെയ്തേക്കുന്ന ഞാനായിരിക്കും അങ്ങനെ തോന്നുന്നു കാരണം ഇത് ആദ്യം ഞാനിത് കൽക്കട്ടയിൽ നിന്ന് എടുത്തോണ്ടെന്നാണ് അപ്പം ഇപ്പോൾ ഒരു വർഷം എനിക്ക് ഇത് ഈ വളർച്ചയിലുള്ളൊരു 1,000-1,500 പ്ലാന്റ്സ് നമ്മുടെ ഇതിലുണ്ട് സ്റ്റോക്കുണ്ട് സ്റ്റോക്കുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാമ്പുവിൻ്റെ ഇപ്പോൾ എത്ര വെറൈറ്റി ഉണ്ട് ബാമ്പുവിൻ്റെ നല്ല കുറേ വെറൈറ്റി ഒത്തിരി കുറേ വെറൈറ്റി ഉണ്ട് ഞങ്ങളിവിടെ ചെയ്യുന്ന ബാമ്പുവിൻ്റെ ഒരു 4-5 വെറൈറ്റികൾ നല്ല അതായത് ക്വാണ്ടിറ്റി കുറേ അധികം ചെയ്യുന്നുണ്ട് ഒന്ന് ഈ ഗോൾഡൻ ബാമ്പു ഇതാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ സെയിലുള്ള സാധനം ഇത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ അപ്പോൾ ഇതിൻ്റെ നേരത്തെ ചെറിയ പ്ലാന്റുകളുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രത്യേകത പ്രത്യേകത നല്ല ഹൈറ്റ് പോവും പിന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് നല്ല ഗോൾഡൻ കളറിൽ തന്നെ നിൽക്കും ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കൂടെ എങ്ങോട്ടൊക്കെ പോയാലും ഒരു പുതിയ പണിയുന്ന വീടുകളിലെല്ലാം ഒരു ട്രെൻഡി ആയിട്ട് മാറിയിട്ടുണ്ട് ഈ സാധനം ഈ റൈറ്റ് ഉണ്ട് ഒന്ന് ഗ്രോത്ത് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ട് കാണാൻ നല്ല ഭംഗി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലും ഇത് വെച്ചിട്ടുണ്ട് നല്ല ഇതാണ് പിന്നെ ഇത് ചൈനീസ് പെയിൻറ്റിങ് ബാമ്പ് എന്ന് പറയും ഇത് കണ്ട് ഇതിൻ്റെ ഇല ചെറിയ ഇതായിരിക്കും ഇത് നല്ല ഡ്രസ് ചെയ്തൊക്കെ നമുക്ക് ഇത് ഷേപ്പ് ഇപ്പോൾ ഒരു അമ്പർലാ ഷേപ്പ് വേണം അങ്ങനെ വളർത്തിയെടുക്കാം നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്നൊരു ബാമ്പുവിൻ്റെ നല്ല മറ്റൊരു ഭാഗം നല്ലൊരു എവർഗ്രീൻ ആയിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ് ഇത് നല്ല മൂവിംഗ് ഉണ്ടല്ലേ ഇത് നല്ല മൂവിംഗ് ആണ് പിന്നെ എന്നാലും ഗോൾഡൻ്റെ അത്ര മൂവിംഗ് ഇല്ല എത്ര കുറവാണ് എന്നാലും ഇതുണ്ട് പിന്നെ പിന്നെ കുറേ മൾട്ടിപ്ലക്സ് ഉണ്ട് പിന്നെ മൾട്ടിപ്ലക്സ് ബാമ്പു എന്ന് പറയും പിന്നെ നമ്മളവിടെ കണ്ട് ഇല വെള്ള കളറുള്ള വേരിയേറ്റഡ് ബാമ്പു പിന്നെ അതിൻ്റെ വേറൊരു ഇലയ്ക്ക് വലിപ്പം കൂടി വേറൊരു വെറൈറ്റി ഉണ്ട് പിന്നെ ബുദ്ധ ബാമ്പു അതൊക്കെയാണ് ബാമ്പുവിൻ്റെ പിന്നെ ഇതൊക്കെ ഹെലിക്കോണിയാടൊക്കെ ഹെലിക്കോണിയ എന്നൊക്കെ പറയും കുറേ ഓൾഡാണ് പിന്നെ ഇത് ഫോക്സ് ടേ ഫോക്സ് ആ
അത് ടെർമലിയ ഗ്രീൻ എന്ന് പറയും. ഇവിടെ ഇപ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ടാവും കേട്ടോ? ഞാൻ മൊത്തം ഒരു അതായത് സെയിൽസിനൊക്കെ ആയിട്ട് ഇവിടെ ഒരു 5 പേര്, പിന്നെ ഒരു അക്കൗണ്ടൻറ്റ്, പിന്നെ ഒരു മാനേജർ, അങ്ങനെയാണ് ഉള്ളത്. പിന്നെ ലേബേഴ്സ് മൊത്തം, പിന്നെ സൂപ്പർവൈസറായിട്ട് ഒരു എല്ലാം കൂടി 4 പേരുണ്ട്. പിന്നെ മൊത്തം ഒരു 50 ലേബേഴ്സ്. 50 അത് ചില സമയത്ത് ഇവർ ബീഹാർ അങ്ങനെയുള്ളവരൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നാളത്തേന് അത്രയും കാണുകയില്ല. അപ്പോൾ ഇപ്പോഴും ഫുൾ ടൈം 50 ഇതൊന്നും ഇല്ല. ഇപ്പോൾ ഒരു 50 പേരുണ്ട് എല്ലാ സ്ഥലത്തും. എല്ലാം ടോട്ടൽ നമ്മുടെ എല്ലാ സ്ഥലത്തും. എനിക്കിനി അറിയാനുള്ളത് ഇവിടെ വരുന്ന കസ്റ്റമറുടെ അടുത്ത് എന്ന് പറയാനുള്ളത് എന്താണ്? കസ്റ്റമറുടെ അടുത്ത് ക്വാളിറ്റി, അത് നമ്മൾ പറഞ്ഞാൽ പറയുന്ന സാധനം, അത് സത്യസന്ധമായിട്ടുള്ള ക്വാളിറ്റി കൊടുക്കും. അതുകൊണ്ടാണ് പിന്നെ പിന്നെ റേറ്റും താരതമ്യം ചെയ്ത് നോക്കിയാൽ മറ്റു നേഴ്സറിലെ റേറ്റ് ഞാൻ നോക്കിയിട്ടില്ല. നമുക്ക് മുതലാകുന്ന ഒരു റേറ്റിൽ നമ്മൾ ചെറിയ 10% പ്രോഫിറ്റ് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. ആ 10% പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയുള്ളൊരു ബിസിനസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ റീറ്റെയിലേഴ്സിനും ഹോൾസെയിലേഴ്സിനും ഒക്കെ ഏറെ വലിയ റേറ്റ് തന്നെയായിരിക്കും. 1 കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ഇടുക്കി ചെന്ന് കഴിയുമ്പോൾ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പോൾ ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റൊക്കെ ഉണ്ടല്ലോ. അതായത് ക്വാളിറ്റി പ്ലാന്റ്സ് മിതമായ നിരക്ക്, അത് ഗ്യാരണ്ടി. പിന്നെ അത് ക്വാണ്ടിറ്റി എത്ര വേണം നമ്മൾ കൊടുക്കും. എല്ലാ പ്ലാന്റ്സും ലാർജ് ക്വാണ്ടിറ്റി ഉണ്ട്, സ്റ്റോക്കുണ്ട്. സ്റ്റോക്കുണ്ട്. അതെപ്പോഴും ഇങ്ങനെ അത് നമ്മൾ സ്റ്റോക്ക് കുറഞ്ഞതനുസരിച്ച് വീണ്ടും നമ്മൾ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഈ നേഴ്സറിയിൽ നിന്ന് ഇവിടുന്ന് ഇവിടുത്തെ പ്രൊഡക്ഷൻ യൂണിറ്റ് കൂടെ നമുക്കൊന്ന് കാണണം. അപ്പോൾ ചേട്ടാ, നമുക്ക് പ്രൊഡക്ഷൻ, അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് എല്ലാം യൂണിറ്റും പോയി നമുക്ക് കാണാനുള്ള സമയം നമുക്കില്ല. അപ്പോൾ ഒന്ന് ഒരു യൂണിറ്റ് നമുക്കിപ്പോൾ ഇപ്പം ബുദ്ധിമുട്ടാണ്, ഒരു യൂണിറ്റും കൂടെ പോയി നമുക്ക് കാണാം. ഓക്കെ, അതുണ്ടാവും. ആ ശരി, ആ ശരി ചേട്ടാ. ഇതാണ് നമ്മുടെ അപ്പോൾ പ്രൊഡക്ഷൻ സെറ്റപ്പ് അല്ലേ? ആ, ഇതിപ്പോൾ നമ്മുടെ, അതായത് ഇപ്പം ജസ്റ്റ് ഒരു വർഷം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ സീസണിൽ ഇത് കംപ്ലീറ്റ് ബോഗൺവില്ല ആയിരുന്നു. അപ്പം ആ ബോഗൺവില്ല മൊത്തം സോൾഡ് ഔട്ടായി. അത് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ബാക്കി ഫ്രൂട്ട്സിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നു. ഇനി ഇത് ഫ്രൂട്ട്സിൻ്റെ സെയിലൊക്കെ കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മൾ ഇനി അടുത്തൊരു ഡിസംബറോട് കൂടി വീണ്ടും ഇതിലേക്ക് ബോഗൺവില്ല തന്നെ ആയിരുന്നു. അങ്ങനെയാണ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞാൽ ബോഗൺവില്ല ചെയ്യുന്നതല്ലേ? ബോഗൺവില്ല ചെയ്യുന്ന ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ മൊത്തം ഒരു 5 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ 2 ഏക്കർ വരെ ഇതിൻ്റെ റെഡി ആയിട്ടുള്ളൂ. ഇതിപ്പോൾ ആ നേഴ്സറിയുടെ തൊട്ടടുത്താണല്ലോ ഇത്. ആ, ഇതിപ്പോൾ ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ. ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ തൈകൾ മേടിക്കാം അല്ലേ? ആ, ഇവിടെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ കാണാൻ വരുന്നവരൊക്കെ വന്ന് ഇവിടുന്ന് വാങ്ങാറുണ്ട് കുറേയൊക്കെ. പിന്നെ കൂടുതലും ഹോൾസെയിലേഴ്സാണ് ഇവിടെ വരാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ്. അടുത്ത് നമുക്കൊരു വേറൊരു ഫാം കൂടെ ഉണ്ട്, 3 ഏക്കർ സ്ഥലത്ത്. ഓക്കെ, അപ്പോൾ എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. അടുത്തടുത്ത് തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ റോഡ് ഫെസിലിറ്റി ഒക്കെ ഇച്ചിരി ചുറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആൾക്കാർക്ക് എപ്പോഴും സൗകര്യം, നമ്മുടെ സൗകര്യം ആ 3-4 നേഴ്സറികളാണ് നമുക്ക് സൗകര്യം. അതെ, പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടവർക്ക് മാത്രമാണ് ഇവിടെ ഇതായിട്ടുള്ളത്. പിന്നെ പ്രൊഡക്ഷൻ സൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളുടെയും പ്രൊഡക്ഷൻ കാണുകയല്ലോ. അതെ അതെ, കുറച്ച് ഐറ്റത്തിൻ്റെ ഒക്കെ ഉള്ളൂ. പക്ഷേ സെയിൽസ് സെൻ്ററിലാകുമ്പോൾ നമുക്ക് എല്ലാ ഐറ്റത്തിൻ്റെയും സെയിൽസ് ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ ഓറഞ്ചും ലെമണ് ഗോവ അങ്ങനെയൊക്കെ. ഇത് നെല്ലിയുടെ ബഡ് പ്ലാന്റ് ആണ്. നമ്മൾ അവിടെ കണ്ടത് തന്നെ, പക്ഷെ ഇവിടെ ക്വാണ്ടിറ്റി അധികമുണ്ട്. അതെ അതെ അതെ. ആ, അതിങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം. നേഴ്സറിക്കാർക്കൊക്കെ എളുപ്പം ഇതാണല്ലേ? ആ, അതെ. കൂടുതലും ക്വാണ്ടിറ്റി വേണ്ടവരൊക്കെ ഇങ്ങോട്ടാണ് സാധാരണ വരാറ്.